തേജസ്സേറിയ സഭ. കർത്താവാകുന്ന യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാളം കെട്ടി ഉയർത്തുന്ന ഗോപുരങ്ങളെ തകർക്കുവാൻ വേണ്ടി ദൈവപരിശുദ്ധാത്മാവ് സഭയുടെ പക്കൽ പ്രാർത്ഥനയേൽപ്പിച്ചിരിക്കുന്നു. സഭ പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം. സഭ ഉയർത്തുന്ന പ്രാർത്ഥനയിലൂടെ കോട്ടകളെ തകർക്കുവാൻ കഴിയും, ഗോപുരങ്ങളെ തകർക്കുവാൻ കഴിയും, പിശാചിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ കഴിയും. പത്രോസ് തടവറയിൽ കിടക്കുമ്പോൾ പത്രോസിനെ എങ്ങനെ പുറത്തു വരുവാൻ കഴിയും? ലോകത്തിൻ്റെ നിലവാരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പത്രോസ് പുറത്തു വരികയില്ല. എന്നാൽ ആത്മീക ശുശ്രൂഷയുടെ ആഴങ്ങൾ അറിയാവുന്ന ദൈവത്തിൻ്റെ സഭ, അവരുടെ പക്കൽ അധികാരമില്ല, ഭൂമിയിലെ അധികാരമില്ല, അവരുടെ പക്കൽ മനുഷ്യസ്വാധീനമില്ല, പണമില്ല, അവരുടെ പക്കൽ ഈ ലോകത്തിൽ ചെയ്യുവാൻ കഴിയുന്ന ലോകപ്രകാരമുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ ആത്മീക ആയുധങ്ങളുണ്ടായിരുന്നു, അതല്ലേ അവർ ശ്രദ്ധയോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചത്. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. വിവേകമുള്ള ബുദ്ധിയുള്ള മനുഷ്യർ പറയും, ഇവർ കാണിക്കുന്നത് വെറും അബദ്ധമാണ്. ഹെരോദാവെന്ന് പറയുന്ന രാജാവിനെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും മനുഷ്യ നേതാക്കന്മാരിലൂടെ ഇവർക്കെന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അങ്ങനെ എന്തുകൊണ്ട് പത്രോസിനെ പുറത്തിറക്കിക്കൂടാ? എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അവരുടെ പക്കൽ ലഭ്യമായിരിക്കുന്ന പ്രാർത്ഥന എന്ന ആയുധം ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന എന്ന ആയുധം മാത്രം മതി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കണം, വലിയ ഇഞ്ചിലിക് മിനിസ്ട്രി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുവാൻ പോവുകയാണ്. നിങ്ങളായിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ ദീർഘമണിക്കൂറുകൾ നിങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിയോഗങ്ങൾ നൽകിത്തരാൻ പോവുകയാണ്. നിങ്ങളുടെ മുറികളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഉറങ്ങുവാൻ പോകുന്നു. നിങ്ങൾ ദൈവിക ദൗത്യങ്ങളിൽ മുന്നേറുമ്പോൾ ദൈവദൂതന്മാർ നിങ്ങളുടെ കൂടെ നടന്നു വരുവാൻ പോകുന്നു. അത്തരത്തിലുള്ള മഹാത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പിശാചിൻ്റെ കോട്ടകൾ തകർക്കപ്പെടുവാൻ പോകുന്നു. അവൻ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഗോപുരങ്ങൾ തകർക്കപ്പെടുവാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ഒരു നിയോഗമാണ് സ്ട്രീറ്റുകളിൽ ഇറങ്ങി പ്രസംഗിക്കുവാൻ വേണ്ടി. അദ്ദേഹം വാഷിങ്ടൺ ഡി സിയിലാണ്, വാഷിങ്ടൺ ഡി സിയിലെ സ്ട്രീറ്റുകളിൽ ഇറങ്ങി പ്രസംഗിക്കുവാൻ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ലെവലിംഗ് എന്നുള്ള ഒരു വാക്ക് വരികയാണ്. ലെവലാകാൻ പോകുകയാണ്, അലൈൻമെൻറ്റ്. ആ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ താളം തെറ്റിക്കിടക്കുന്ന സമൂഹത്തെ ലെവലിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആ പ്രവൃത്തിയെ ഉപയോഗിക്കുവാൻ പോകുന്നു. അവർ തെരുവിലിറങ്ങി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ നിരപ്പില്ലാത്ത സമൂഹം, ആത്മതലങ്ങളിലും ഭൗതിക തലങ്ങളിലുമെല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമൂഹം, അലൈൻമെൻ്റ് ഇല്ലാത്ത പാലം പോലെ കിടക്കുന്ന സമൂഹം, ആ സമൂഹത്തെ അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അവരുടെ വചന ശുശ്രൂഷയെ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നു. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ 2 കൊരിന്ത്യർ അതിൻ്റെ 5:19 19-20 വാക്യങ്ങൾ കടന്നു വന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അംബാസിഡേഴ്സായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ പുറത്തെടുത്ത് ഉപയോഗിക്കുവാൻ പോകുന്നു. അവർ പുറപ്പെടുവിക്കുന്ന പ്രാർത്ഥനയും വചനവും ഒരേപോലെ പിശാചിൻ്റെ ഗോപുരങ്ങളെ തകർക്കുവാൻ വേണ്ടി ഉള്ള ആയുധങ്ങളായി, പിശാചിൻ്റെ ഗോപുരങ്ങളെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ആയുധങ്ങളായി ദൈവം അതിനെ ഉപയോഗിക്കാൻ പോകുകയാണ്. അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ ലോകവ്യാപകമായി നടക്കുവാൻ പോകുന്നു. വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ഈ സുദിനത്തിലും ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം ആത്മാവിൻ്റെ ഒരു തീ വന്ന് വീഴട്ടെ. അവർ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാകുന്നു എന്നുള്ള വെളിപ്പാടോടുകൂടെ ദൈവിക ദൗത്യങ്ങളിൽ മുന്നേറുവാൻ അവരെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം മഹാത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ജൂൺ 18 കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ.